എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. പ്രതിജ്ഞ. ദൈവം എൻ്റെ പിതാവാണ്. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ ദൈവത്തെയും എൻ്റെ സഹോദരി സഹോദരന്മാരെയും സ്നേഹിക്കുന്നു. ക്രിസ്തു എൻ്റെ രക്ഷകനും കൂട്ടുകാരനുമാണ്. ക്രിസ്തുവിൻ്റെ സഭ എൻ്റെ അമ്മയാണ്. സഭയുടെ പാരമ്പര്യത്തെയും പഠനങ്ങളെയും ഞാൻ വിലമതിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. സ്നേഹത്തിൻ്റെ പുതിയ നിയമമാണ് എൻ്റെയും ജീവിത നിയമം. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും അധികാരികളെയും ബഹുമാനിക്കുകയും എല്ലാവരോടും മാന്യതയോടും മര്യാദയോടും കൂടി പെരുമാറുകയും ചെയ്യും. പ്രാർത്ഥന. ദൈവമേ, ഇതാ ഞങ്ങൾ അങ്ങയുടെ തിരുവചനം ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നു. അങ്ങയുടെ തിരുവചനത്തിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുവാൻ അങ്ങയെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയെ വചനം സ്വീകരിക്കുവാനും ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ വചനത്തിൻ്റെ സജീവ സാക്ഷികളാകട്ടെ. ജീവിതത്തിൻ്റെ വിവിധ കർമ്മ മണ്ഡലങ്ങളിൽ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് താങ്ങും തണലുമാകട്ടെ. സഭാമാതാവിനോട് ചേർന്ന് നിന്ന് സദ്ഗുരുവായ യേശുവിനെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമീൻ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവപരിപാലനയിൽ ആശ്രയം. വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു, അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും എന്ന് ജീവനെ പറ്റിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെ പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട. എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ്. കാക്കകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല, അവയ്ക്ക് കലവറയോ കളപ്പുരയോ ഇല്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു. പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ആകുലരാകുന്നത് കൊണ്ട് ആയുസ്സും ദൈർഘ്യം ഒരു മുഴം കൂടി നീട്ടാൻ നിങ്ങളെ ആർക്ക് സാധിക്കും? ഏറ്റവും നിസാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെ പറ്റി ആകുലരാകുന്നതെന്തിന്? ലില്ലികളെ നോക്കുവിൻ, അവ നൂൽ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും അവന്റെ സർവമഹത്വത്തിലും അവൻ ഒന്നിനെ പോലും അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ എത്രയധികം അണയിക്കുകയില്ല. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാവുകയും വേണ്ട. ഈ ലോകത്തിന്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെ അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട. എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ സമ്പത്ത് വിറ്റ് ദാനം ചെയ്യുവിൻ. പഴകിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവിൻ. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുകയും അവിടെ കള്ളന്മാർ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. ആദരണീയ ഗുരുപുത്രി, ബഹുമാനരായ മാതാപിതാക്കളെ, സഹപാഠികളെ, നമസ്തേ. ഞാൻ ഇവിടെ നിൽക്കുന്നത് കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്നറിയപ്പെടുന്ന വിശുദ്ധ മറിയം ത്രേസ്യയെ പറ്റി ഏതാനും വാക്കുകൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ്. തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ഇരിനാലക്കുട രൂപതയിലെ പുത്തൻചിറ ഗ്രാമത്തിൽ ചിറവൽ മങ്കിടിയാൻ തോമൻ താണ്ട ദമ്പതികളുടെ മൂന്നാമത്തെ മകളായി 1876 ഏപ്രിൽ 26 ത്രേസ്യ ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ത്രേസ്യക്ക് ലഭിച്ചത്. മറിയം ത്രേസ്യയുടെ 12-ാം വയസ്സിൽ അവളുടെ അമ്മ താണ്ട മരണമടഞ്ഞു. അതിനുശേഷം പൂർണ്ണ സമയം പ്രാർത്ഥനയിലൂടെയാണ് ജീവിതം മുന്നേറിയത്. 1876 മെയ് 3 പുത്തൻചിറ സെന്റ് മേരീസ് പള്ളിയിൽ വെച്ച് ഫാദർ പൗലോസ് കൂനലിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു.
ത്രേസ്യയുടെ പത്താമത്തെ വയസ്സിലാണ് ആദ്യ കുർബാന സ്വീകരണവും കുംഭസാരവും നടന്നത്. അന്നത്തെ തൃശൂർ രൂപത മിത്രാൻ ജോൺ മീനാചാര്യയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലയിൽ തന്നെയുള്ള ഒല്ലൂർ കർമ്മലീത്ത മഠത്തിൽ വിശുദ്ധയായ ഏപ്രാസിയോടൊപ്പം താമസമാക്കി. തന്റെ ദേവവിളി ആ മഠത്തിലേക്കല്ലെന്ന് ബോധ്യമായ മറിയം ത്രേസ്യ സ്വന്തം ഗ്രാമമായ പുത്തൻചിറയിലേക്ക് തന്നെ തിരിച്ചു പോന്നു. ആത്മപിതാവ് ജോസഫ് വിധേയത്തിൽ പണിയിച്ചു കൊടുത്ത ഏകാന്ത ഭവനത്തിൽ തന്റെ മൂന്ന് കൂട്ടുകാരികളുമൊത്ത് താമസം തുടങ്ങി. ഈ കൂട്ടായ്മ ഒരു സന്യാസ സമൂഹത്തിന്റെ രൂപഭാവങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. ആ ഏകാന്ത ഭവനത്തെ ഹോളി ഫാമിലി സന്യാസി സമൂഹമായി അംഗീകരിച്ചു. മദർ സുപ്പീരിയറായി മറിയം ത്രേസ്യയെയും മഠത്തിന്റെ കപ്ലോനായി ഫാദർ ജോസഫ് വിധേയത്തിനെയും നിയമിച്ചു. 1926 ജൂൺ 8 50-ാമത്തെ വയസ്സിൽ കുഴിക്കാട്ടുശ്ശേരി മഠത്തിൽ വെച്ച് മരണമടഞ്ഞു. 1999 ജൂൺ 28 ധനിയായും 2000 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ടവളായും പിന്നീട് 2019 ഒക്ടോബർ 13 വിശുദ്ധയായും ഉയർത്തി. നമുക്കും മറിയം ത്രേസ്യയെ പോലെ നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കാം, പകരം കർത്താവിന്റെ ഹൃദയം ചോദിച്ചു വാങ്ങാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്. സഭാവാർത്തകൾ. കോവിഡ് 2-ാം വരവിലും ഇരിഞ്ഞാലക്കുട രൂപത നാടിനൊപ്പം കരുതലായി കാവലായി. ദേവസഹായ പിള്ള വിശുദ്ധ പദവിയിലേക്ക്. ഭ്രൂണഹത്യ ബില്ലിൽ ഒപ്പിടില്ല, രാജിവെക്കും മാട്ട പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. കോവിഡ് 2-ാം വരവിലും ഇരിഞ്ഞാലക്കുട രൂപത നാടിനൊപ്പം കരുതലായി കാവലായി. ആവർത്തിച്ചു വരുന്ന ദുരിതങ്ങളിൽ മനസ്സിടിയാതെ സകല ജനങ്ങൾക്കും സഹായഹസ്തവുമായി വീണ്ടും ഇരിഞ്ഞാലക്കുട രൂപതയിലെ വൈദിക സന്യസ്ത വിശ്വാസ സമൂഹം. മാർ പോളി കണ്ണുക്കാടന്റെ നേതൃത്വത്തിൽ രൂപത കേന്ദ്രവും രൂപതയിലെ 137 ഇടവകളും അവയോട് ചേർന്നുള്ള സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും സന്യാസ സമൂഹങ്ങളും ആളും അർത്ഥവും നൽകി യുദ്ധകാലാടിസ്ഥാനത്തിലാണ് രോഗപ്രതിരോധനത്തിനും ചികിത്സയ്ക്കുമായി സാമ്പത്തിക സാമൂഹ്യ രംഗത്തിറങ്ങിയത്. ദേവസഹായപ്പിള്ള വിശുദ്ധ പദവിയിലേക്ക്. വത്തിക്കാൻ സിറ്റി. തിരുവിതാംകൂറിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണത്തിന് കീഴിൽ സേവനമനുഷ്ഠിച്ച് പിൽക്കാലത്ത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ രക്തസാക്ഷിയാകേണ്ടി വന്ന വാഴ്ത്തപ്പെട്ട ദേവസഹായപ്പിള്ള വിശുദ്ധ പദവിയിലേക്ക്. വിശുദ്ധ പദവി പ്രഖ്യാപന തീയതി പിന്നീട് അറിയിക്കും. ഭ്രൂണഹത്യ ബില്ലിൽ ഒപ്പിടില്ല, രാജിവെക്കും മാൾട്ട പ്രസിഡന്റ്. മാൾട്ട പാർലമെന്റ് ഭ്രൂണഹത്യക്ക് അനുകൂലമായ ബിൽ പാസാക്കിയാൽ അതിൽ ഒപ്പിടില്ല എന്നും പകരം താൻ പ്രസിഡന്റ് പദം രാജിവെക്കുമെന്നും പ്രസിഡന്റ് ജോർജ് വെല്ല പ്രഖ്യാപിച്ചു. ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്നും നിലകൊണ്ടിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ കൂടിയായ പ്രസിഡന്റ് വെല്ല. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. ഇന്നത്തെ ചിന്താ വിഷയം: ദൈവം ഭൂമിയിൽ ദാരിദ്ര്യം സൃഷ്ടിക്കുന്നില്ല, അവ നമ്മളാണ് സൃഷ്ടിക്കുന്നത്, കാരണം നാം പങ്കുവെക്കുന്നില്ല. വിശുദ്ധ മദർ തെരേസ. നിന്റെ മേൽ വരും, അച്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം. ലൂക്ക 1:35. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതയിൽ നിന്നും രക്ഷിക്കുന്നു. നിലവിളിക്കുന്ന പാവപ്പെട്ടവന് നിസ്സഹായനായ ദരിദ്രനെയും അവൻ മോചിപ്പിക്കും. സങ്കീർത്തനം 72:12. കർത്താവെ അങ്ങനെ ദൈവമാണ് എന്റെ ദൈവം, എന്റെ അന്ധകാരം അകറ്റുന്നു. 2 Samuel 22:29. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. Romans 10:15. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. Joshua 3.